നമ്മള് വുഡിലൊക്കെ ചെയ്യുന്നത് സെയിം സാധനം തന്നെ. ഫ്രഞ്ച് വിൻഡോ ആണല്ലേ? ഫ്രഞ്ച് വിൻഡോ ആണ് ഇതിന് പറയാം. ഇതില് അഞ്ഞു വർഷം കഴിഞ്ഞതാണ് വീട്. അപ്പൊ മേൽഭാഗം ഫുള്ള് സ്റ്റീലിലാണ് ചെയ്തത്. ശരിക്കും നമുക്ക് ഇത് ഓപ്പൺ ആക്കിട്ട് പുറത്തേക്ക് ഇറങ്ങാൻ പറ്റുന്ന ടൈപ്പാണ്. ഇതേപോലെ ഏത് സൈസിലും നമുക്ക് ചെയ്ത് വെക്കാൻ പറ്റും. അടിപൊളി സെറ്റപ്പ് ആട്ടോ. ഇത് സ്റ്റാർട്ടിംഗ് ആണ്, ഇപ്പൊ ചെയ്ത് വരുന്നുള്ളൂ. ലിവിംഗിലാകെ ഒരു ഈ ഒരു ഏരിയ മാത്രമാണ് വാളായിട്ടുള്ളത്, ബാക്കി ഫുള്ള് വിൻഡോസ് ആണ് ചെയ്തത്. അഞ്ചാറ് ടൈപ്പ് ചെയ്യുന്നതാണ് ഇത്. നമ്മള് പണ്ട് മുതലേ ചെയ്തോണ്ട് വുഡിലും ഒക്കെ ചെയ്തോണ്ടിരിക്കുന്ന ടൈപ്പാണ്. ഇത് നമ്മള് പ്രൈമർ ഫിനിഷിലേ വരാം. ഇത് പിന്നെ നമ്മള് പുറത്തു നോക്കിയ വിൻഡോനെ പോലെ ചെയ്തിട്ടുള്ളതാണ് ഇത്. അത് ഇതില് നമ്മൾ മൊസ്കിറ്റോ നെറ്റ് വരുന്ന ടൈപ്പാണ്, മെഷ് വരുന്ന ടൈപ്പിലാണ് ചെയ്തിട്ടുള്ളത്. ഇത് വരുന്നത് ബേ വിൻഡോ ആണ്. രണ്ട് സൈഡിലും വിൻഡോ വരുന്നതാണ് ഇത്. നമുക്ക് 9500 മുതലാണ് മൂന്ന് കള്ളി സ്റ്റാർട്ട് ചെയ്ത് വരുന്നത്. നമ്മൾ അവിടുന്ന് ഉള്ളിൽ നിന്ന് കണ്ട വിൻഡോസ് ആണ് ഈ വരുന്നത്. ഇത് ചെയ്തത് കണ്ടാൽ ഇത് ഒന്നും മനസ്സിലാവില്ല. ഇത് വുഡാണ്, ഇത് സ്റ്റീലാണ്. എല്ലാവർക്കും നമസ്കാരം, സുൽത്താനാണ്. ഞാനിന്ന് വന്നിരിക്കുന്നത് നമ്മുടെ മലപ്പുറം ജില്ലയിൽ വളാഞ്ചേരിക്ക് അടുത്തുള്ള എടയൂർ എന്ന് പറഞ്ഞ സ്ഥലത്തേക്ക് ഹസ ഡോർസ് ആൻഡ് വിൻഡോസിലേക്ക് വന്നിരിക്കുന്നത്. അപ്പോൾ ഇവരേറ്റവും വലിയ പ്രത്യേകത പറഞ്ഞിട്ടുണ്ടെങ്കിൽ ടാറ്റ സ്റ്റീൽ മാത്രമാണ് ഇവർ ഉപയോഗിച്ചിട്ടാണ് വിൻഡോസും ഡോർസൊക്കെ ഉണ്ടാക്കുന്നത്. കർണാടക തമിഴ്നാട്ടിലൊക്കെ അവർ സപ്ലൈ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ നമുക്ക് ഇതിനെപ്പറ്റി ഡീറ്റെയിൽ കാര്യങ്ങളെല്ലാം പറഞ്ഞുതരാൻ വേണ്ടിയിട്ട് ആബിദ ആണ് നമ്മളെ കൂടെ ഉള്ളത്. ആബിദ എന്തെങ്കിലും ഉഷാറല്ലേ, ആദ്യം തന്നെ നിങ്ങളെ ലൊക്കേഷന് നിങ്ങൾ എവിടാണുള്ളതെന്നൊന്ന് പറഞ്ഞു കൊടുക്കാം. കറന്റ് ലൊക്കേഷൻ വരുന്നത് മലപ്പുറം ജില്ലയിലെ വളാഞ്ചേരി എന്ന് പറയുന്ന സ്ഥലത്ത് എടയൂർ വായനശാലയാണ് കറക്റ്റ് ലൊക്കേഷൻ വരുന്നത്. നമ്മളെ ഫാക്ടറി വരുന്നത് നമ്മൾ ഡെലിവറി ചെയ്യുന്നത് ആൾക്കേരള കർണാടക തമിഴ്നാട് സൗത്ത് ഇന്ത്യ ഒന്നായിട്ട് ചെയ്യുന്നുണ്ട്. അപ്പൊ നിലവിൽ നമ്മളെ ഫാക്ടറി വരുന്നത് ഇവിടെയാണ് അടിയൂര് വായനശാല എന്ന് പറഞ്ഞ സ്ഥലത്താണ്. ചെയ്തോണ്ടിരിക്കുന്ന സ്റ്റീൽ മാത്രമല്ലേ ടാറ്റന്റെ. ഇതിനെ പറ്റി ഒന്ന് നമ്മളെ വീഡിയോ കാണുന്ന ആൾക്കാർക്ക് ഒന്ന് ഡീറ്റെയിൽ ഒന്ന് പറഞ്ഞു കൊടുക്കുകയാണെങ്കിൽ വളരെ നല്ലായിരുന്നു. ഇത് വരുന്നത് നമ്മളെ മെയിൻ ഡോർ എന്ന് പറയും, ഡോർ ഫ്രെയിം. അതായത് ഫ്രണ്ട് ചെയ്യുന്ന ടൈപ്പാണ് ഇത് വരുന്നത്. ഇതിൽ വരുന്നത് നമുക്ക് 6x4 വരുന്നത്. 6x4 മഞ്ചാരി വെക്കുന്ന ടൈപ്പ്. ഇത് 4 ഇഞ്ചും ഇത് 6 ആണ്. ഇതില് പിന്നെ നമ്മൾ ഈ മഞ്ചാരി ടൈപ്പ് ചെയ്യുന്നതാണ്. ഇത് നമ്മളെ പണ്ട് മുതലേ ചെയ്തോണ്ട് വുഡിലും ഒക്കെ ചെയ്തോണ്ടിരിക്കുന്ന ടൈപ്പാണ്. ഇത് നമ്മൾ പ്രൈമർ ഫിനിഷിലേ വരാം. ഇത് പിന്നെ നമ്മൾ ഡിസ്പ്ലേ ചെയ്യുന്ന പെയിന്റ് ചെയ്തു വീടിന്റെ വർക്ക് കഴിഞ്ഞിട്ട് ഇതുപോലെ തന്നെ ഇതുപോലെ ആളുകൾക്ക് ചില ആൾക്കാർ സംശയം ഉണ്ടാവും. പിന്നെ സ്റ്റീൽ ഡോർ അല്ലെങ്കിൽ സ്റ്റീൽ വിൻഡോ എന്നൊക്കെ പറയുന്ന സമയത്ത് എന്താന്നുള്ളത്. അപ്പൊ ഇത് ചെയ്ത് കഴിഞ്ഞാൽ ഞാൻ മരത്തിൽ കാണുന്ന അതേപോലെ തന്നെ നിങ്ങൾക്ക് കാണാൻ പറ്റും. അതിന് വേണ്ടിയിട്ടാണ് ഈ സാമ്പിൾ ഞാൻ ഇവിടെ തന്നെ എടുത്ത് വെച്ചോളാം പറഞ്ഞത്. പിന്നെ ഇതൊക്കെ നമുക്ക് ഏതാണ് ഒരു സാധാരണക്കാരൻ ഉപയോഗിക്കുന്ന സംഭവം അല്ലേ? അതെ, ഇതാണ് നോർമൽ മൂന്ന് കള്ളി വരുന്നത്. നോർമൽ ആയിട്ട് നമ്മൾ സാധാരണ വരുന്ന വിൻഡോസ് ആണ്. ഇതില് ഇത് നോർമലായിട്ട് മുകളിൽ ചെറിയൊരു കിളിവാതിൽ എന്ന് പറയും, ചെറിയ നോർമൽ വരുന്നത് നമ്മള് സാധാരണ വരുന്നത്. ഇതില് പിന്നെ ഇഞ്ചസ് ഒക്കെ വരുന്ന സ്റ്റീലിലാണ്. അതേപോലെ ഇതും കുറ്റി കൊളത്തൊക്കെ വരുന്നതും സ്റ്റീലിലാണ്. ഇതും ഇതുപോലെ തന്നെ നമ്മൾ കളർ കൊടുക്കാലോ. ബ്ലാക്കിൽ നമ്മള് ജസ്റ്റ് ഒന്ന് ചെയ്തിട്ടു മാത്രം, നമുക്ക് ഏത് കളറാ ചെയ്യാൻ പറ്റും വീട്ടിൽ നിന്ന് ചെയ്യാം. പിന്നെ നമ്മള് എപ്പോഴും പല ആളുകളും പറയുന്ന ഒരു പ്രശ്നമാണ് പ്രൈസ് പറയണമെന്നുള്ളത്. എന്നാലും നമുക്ക് എല്ലാത്തിനും പ്രൈസ് പറയാൻ പറ്റും, കസ്റ്റമൈസ് ആയതുകൊണ്ട് തന്നെ. എന്നാലും സ്റ്റാർട്ടിംഗ് എത്ര, ഒരു 3 കള്ളി ജനവാതിൽ ചെയ്യുന്ന സമയത്ത് സ്റ്റാർട്ടിംഗ് റേറ്റ് എത്ര? സ്റ്റാർട്ടിംഗ് റേറ്റ് 3 കള്ളി വരുന്നത് ഏകദേശം സ്റ്റാർട്ടിംഗ് വരുന്നത് നമുക്ക് 9500 മുതലാണ് 3 കള്ളി സ്റ്റാർട്ട് ചെയ്ത് വരുന്നത്. 9500 മുതൽ 3 കള്ളി ഇതെല്ലാം ചെയ്തിട്ടല്ലേ? അതെ അതെ. എപ്പോക്സി പ്രൈമർ ചെയ്ത് എല്ലാം കഴിഞ്ഞിട്ട്? അതെ, എപ്പോക്സി പ്രൈമർ ഫിനിഷിലാണ് വരുന്നത്. പെയിന്റ് ചെയ്തതാണ്, പെയിന്റ് ഫിനിഷ് അല്ല, പ്രൈമർ ഫിനിഷിലാണ് കമ്പനിയിൽ നിന്ന് വരുന്നത്. ഇതില് ഗ്ലാസ് മാത്രം ഗ്ലാസ്സിലുള്ള റീപ്പർ എല്ലാം ചെയ്തിട്ടുണ്ടാവും. കുറ്റിയും കൊളുത്തും റീപ്പറും സ്റ്റോപ്പർ അടക്കം ചെയ്തിട്ടുണ്ടാവും. ഇത് നമുക്ക് ഡോർ വന്ന് അടിയാതിരിക്കാൻ വേണ്ടി സ്റ്റോപ്പർ ചെയ്യുന്നതാണ്. ഇത് കാറ്റിൽ വന്ന് അടിയാതിരിക്കാൻ വേണ്ടിട്ടുണ്ടാവും. ഗ്ലാസിന്റെ കുറവ് മാത്രമേ ഉള്ളൂ. നോർമൽ ആരും ചെയ്യാത്ത ടൈപ്പാണ്, ഐമാക്സ് ഇഞ്ചസിൽ വരുന്ന ഐമാക്സ് ഇഞ്ചസ് എന്ന് പറയും. ഫിക്സ് ഇഞ്ചസ് ഐമാക്സ് ഇഞ്ചസ് എന്ന് പറയും. ഇത് നമ്മളെ ഈ പിന്നെ യു പി വി സി ഒക്കെ ചെയ്യുന്ന. അതെ അതെ അതെ, ഇങ്ങനെ തുറന്നിടാം അല്ലേ? അതെ അതെ. ഇതിന് സ്റ്റോപ്പറിന്റെ ആവശ്യമൊന്നുമില്ല, കാശ് വന്ന് പോയി തള്ളി പോകുന്നില്ലേ? ഈ വെയിറ്റിന്റെ വിഷയം വരില്ല. വെയിറ്റ് ഉണ്ട് എന്ന് വിചാരിച്ചിട്ട് ഇതിന് കംപ്ലൈന്റുകളും കാര്യങ്ങളും വരും. ഇത് ഓരോ പാളിന്റെ സൈസിനനുസരിച്ചാണ് ഇതിന് ഇഞ്ചസും വരുന്നത്. 8, 10, 12 പല ടൈപ്പിലും ഫ്രിക്ഷൻ ഇഞ്ചസ് വരുന്നുണ്ടല്ലേ. പിന്നെ ഇത് എസ് എസ് ലാണ് ഇതും വരുന്നത്. ഇഞ്ചസും വരുന്നത് എസ് എസ് ലാണ്, അതുകൊണ്ട് ഇതിന് തുരുമ്പിന്റെ വിഷയം അങ്ങനത്തെ കാര്യങ്ങളൊന്നുമില്ല. മരത്തിലൊക്കെ ചെയ്തിരുന്ന ഡിസൈൻ അല്ലേ? അതെ അതെ. ഇതിന് ഫ്രഞ്ച് വിൻഡോ എന്നാ പറയാം, നമ്മളെ വീടിന്റെ ഫ്രണ്ട് സൈഡില് നമ്മളെ കട്ടിലിന്റെ അടുത്തായിട്ടൊക്കെ ചെയ്യുന്ന ഇതാണ് വരുന്നത്. ഇതിന് വരുന്നത് അടിയില് ലൂവർ ടൈപ്പ് വരുന്നുണ്ട്. നമ്മള് വുഡിലൊക്കെ ചെയ്യുന്ന സെയിം സാധനം തന്നെ കാര്യങ്ങളെല്ലാം വരും. വുഡ് ചെയ്ത നോർമൽ വിൻഡോന്റെ ഹൈറ്റ് ഉണ്ടാവും, 1.50 ഹൈറ്റ് ഉണ്ടാവും. നോർമൽ 140 ഹൈറ്റിലാണ് വരിക, ഇത് 180 ഹൈറ്റ് ഉണ്ടാവും. ഒരു കല്ല് കഴിഞ്ഞിട്ടുള്ള ഹൈറ്റ് 16 രൂപ
കള്ളി രണ്ട് കള്ളി ഹൈറ്റ് കൂടുതലാണ് അതേപോലെ ഇതിൽ ഡിസൈനും കാര്യങ്ങളൊക്കെ ഉണ്ടായതുകൊണ്ടുള്ള റേറ്റ് ആണ് അത് വരുന്നത് സ്റ്റാർട്ടിംഗ് വരുന്ന റേറ്റ് ആണ് 10,000 അല്ലേ അതുപോലെ തന്നെ ഫ്രഞ്ച് അത് ഫ്രഞ്ച് വിൻഡ് തന്നെയാണ് വരുന്നത് പക്ഷെ ഇത് ഡിസൈനിൽ മാറ്റങ്ങൾ ഉണ്ടാവും അതിൽ ചെയ്ത റീപ്പറും ഇതിൽ ചെയ്ത റീപ്പറും തമ്മിലും ഡിഫറൻസ് ഉണ്ട് റീപ്പർ റീപ്പറിലാണ് ഡിഫറൻസ് ഉണ്ട് ആ ഭാഗത്ത് വരുന്ന ലൂവറും ഈ റീപ്പറിലുള്ള ഡിസൈനും ഒന്നിച്ച് ഒറ്റ ഓപ്പണിംഗിലാണ് വരിക ഗ്ലാസ് ഇതേപോലെ ഒറ്റ ഗ്ലാസ് ഇട്ടാലും പുറത്ത് നോക്കുമ്പോ ഗ്ലാസ് പീസ് പീസ് ആയിട്ട് ഇങ്ങനെ കാണും ഇതാണ് നിങ്ങളിപ്പോ പറഞ്ഞ ഈ ഒരു ഫിനിഷിലായിരിക്കും അതെ നമ്മള് പ്രൈമർ ഫിനിഷിലാണ് നമ്മള് കസ്റ്റമർക്ക് ഡെലിവറി ചെയ്യുന്നത് ഈ ഒരു ഫിനിഷിലാണ് ചെയ്യുന്നത് ഇതില് ഇതില് ഡ്രില്ല് മാറ്റുണ്ട് കസ്റ്റമർ അവരെ വീട്ടിലെ ഫസ്റ്റ് ഇതേപോലത്തെ ഒരു വിൻഡോ ചെയ്തിട്ടുണ്ട് അപ്പൊ അവർക്ക് അതിന് മാച്ച് ആവുന്ന രീതിയിൽ ചെയ്യാൻ പറഞ്ഞോണ്ട് നമ്മള് ആ ഫോട്ടോ നോക്കിട്ട് അതേപോലെ ചെയ്തതാണ് റൂമാൾക്ക് ചെയ്യുന്ന വിൻഡോസ് ആണ് ഇതിനെന്തായിരിക്കും സ്റ്റാർട്ടിംഗ് റേറ്റ് വരെ എങ്ങനെയൊക്കെ ചെയ്യുകയാണെങ്കിൽ ഇതൊക്കെ ചെയ്യാണെങ്കിൽ ഏകദേശം ഒരു 12,500 മുതൽ സ്റ്റാർട്ടിങ് വരും ഈ മൂന്ന് കള്ളി ഇങ്ങനെ ഡിസൈനില് ഓരോ ഡിസൈനിനനുസരിച്ച് സിമ്പിൾ ആയിട്ട് ഒരു സാധനം ചെയ്ത് ഇത് വരുന്ന നമ്മള് കോട്ടേഴ്സുകളൊക്കെ ചെയ്യല്ലോ കോസ്റ്റ് വർക്കാൻ വേണ്ടിട്ട് ചെയ്യാൻ വേണ്ടിട്ട് വിൻഡോസിന്റെ സൈസ് വർക്കുന്നതാണ് സൈസ് എന്ന് പറഞ്ഞാൽ പുറം ഭാഗത്ത് നോക്കുമ്പോഴുള്ള സൈസ് കറക്റ്റ് ആണ് ഉള്ളിന്ന് വരുമ്പോ നമുക്ക് 4x2 വരുന്നത് ഇത് 3x2 കാര്യം വരാം ചാനലിന്റെ സൈസിലാണ് ചെറിയ മാറ്റം ഉണ്ടാവുക ബാക്കി മെറ്റീരിയലും കാര്യങ്ങളും ഒക്കെ സെയിം ആണ് അല്ലല്ല ചെറിയ ഡിഫറൻസ് ഉണ്ടാവും നമ്മൾ കൂടുതൽ ക്വാണ്ടിറ്റി ചെയ്യുമ്പോഴുള്ള മാറ്റം വരുന്നു അതെ ഇതും അതേപോലെ തന്നെ കോസ്റ്റ് കുറക്കാൻ വേണ്ടിട്ട് ചെയ്തതാണ് ഇതും ഒരു കോട്ടേഴ്സിന് വേണ്ടിട്ട് ചെയ്യുന്ന ടൈപ്പിൽ ഇതെന്താണ് ഇത് വരുന്നത് ബാവിൻഡോ ആണ് രണ്ട് സൈഡിലും വിൻഡോ വരുന്നതാണ് ഇത് കോട്ടയം ഭാഗത്തുകളിലാണ് അപ്പൊ അവര് പറഞ്ഞിട്ടുള്ള അവർക്ക് വിൻഡോന്റെ സൈസും കാര്യങ്ങളും അത്യാവശ്യം വാണേനും അതേപോലെ നമുക്ക് അവർക്ക് ഇരിക്കാനുള്ളൊരു സൗകര്യം കിട്ടും ഏത് മോഡലും നമുക്ക് ചെയ്യാൻ പറ്റും നോർമൽ വിൻഡോ തന്നെ നോർമൽ വിൻഡോ തന്നെ പക്ഷെ ഇതിന് മാറ്റം എന്താന്ന് ചോദിച്ചാല് ഇതില് ഡിസൈനിൽ ചെറിയൊരു മാറ്റം വന്നിട്ടുണ്ട് എല്ലാ കള്ളികളും ഒരേ സൈസ് അല്ല സെന്ററത്ത് കുറച്ച് വലുത് വേണമെന്ന് പറഞ്ഞിട്ട് അങ്ങനെ ചെയ്തതാണ് ഇതിങ്ങനെ തുറക്കാനും പറ്റൂല ഇത് ഒരു അൺസൈസ് വിൻഡോ ആണ് വരുന്നത് ഇത് ഇത് ഇതിന് ഗ്രില്ല് വരുന്നത് സോളിഡ് ബാർ ആണ് ഇത് കസ്റ്റമർ അങ്ങനെ പറഞ്ഞു അപ്പൊ അതേപോലെ തന്നെ ചെയ്തതാണ് ഇതിലും നമ്മള് ചെയ്യുന്ന എങ്ങനെ വെച്ചാല് ഇതിന്റെ ഡോറ് ഈ സൈഡില് ഗ്ലാസോ വിൻഡോ ഒക്കെ ഓപ്പൺ ആക്കാൻ പറ്റും ഇതില് വരുന്നത് ടഫൺ ഗ്ലാസ് ചെയ്യാനാണ് ഇത്രയും ഏരിയ ക്ലോസ്ഡ് ആണ് ടഫൺ ഗ്ലാസ് ആണ് ചെയ്യുക ഓപ്പണിംഗ് ഉണ്ടാവില്ല ഓപ്പണിംഗിന് വേണ്ടിട്ട് ഇത് മാത്രമേ ഉണ്ടാവുള്ളൂ അതവരുടെ ഡിസൈൻ ഇങ്ങനെയാണ് വരുന്നത് വീടിനുള്ള ഡിസൈൻ ഇതില് നെറ്റ് കൊടുക്കണല്ലോ നെറ്റ് കൊടുക്കുന്നത് ഇത് നമ്മ മോസ്കിറ്റോ നെറ്റ് വരുന്ന ടൈപ്പാണ് മെഷ് വരുന്ന ടൈപ്പിലാണ് ചെയ്തിട്ടുള്ളത് ഓക്കെ ഇതാണ് വീടിന്റെ പുറംഭാഗം വരുന്നത് ഇതാണ് ഇതിലാണ് നമ്മൾ ഗ്ലാസ് ഒക്കെ ചെയ്യുന്നത് ഇവിടെയാണ് പുറംഭാഗം മെഷ് വരുന്നത് വീടിന്റെ ഉൾഭാഗത്താണ് നമുക്ക് മെഷ് വരുന്നത് ഇതാണ് വീടിന്റെ അകത്ത് വരുന്നത് നമുക്ക് അവിടുന്ന് ഓപ്പൺ ആക്കാൻ പറ്റും ഇങ്ങനെ തുറക്കാൻ പറ്റില്ല ഇതിന് വരുന്നത് നമുക്ക് പുഷ് ലോക്ക് ആണ് വരുന്നത് ഈ പുഷ് ലോക്ക് ആണ് കാണുന്നത് അതെ ഈ കാണുന്ന ഇതാണ് ഇതിലേക്ക് ജസ്റ്റ് ഒന്ന് ഇങ്ങനെ ചിലര് ചെയ്യലങ്ങനെ ചില വിൻഡോസിന് വരല് കുറ്റ് ടവർ ബോൾട്ട് ബുദ്ധിമുട്ടാണ് കാരണം നമുക്ക് ബുദ്ധിമുട്ട് തന്നെ ഇതാകുമ്പോ നമുക്കൊന്ന് പ്രസ് ചെയ്ത് കൊടുത്താൽ ലോക്കായിട്ട് അവിടെ നിന്നോ മെഷ് ചെയ്യാൻ അഡീഷണൽ ചെറിയൊരു എമൗണ്ടിന്റെ ഇതുണ്ടോ മെഷ് ചെയ്യാൻ നോർമൽ വരുന്ന റേറ്റ് തന്നെ വരുള്ളൂ ഇതിപ്പോ ഏതായാലും ഒരു ഒരു ഡോറും കൂടി വേണ്ടി വരും അതെ ഒരു ഫ്രെയിമും കൂടി വേണം പിന്നെ മെഷിന്റെ ചാർജും നോർമല് മെഷൊക്കെ ചെയ്യല് വേറെ മെറ്റീരിയൽ ഒക്കെ ചെയ്യുമ്പോ എന്താന്ന് ചോദിച്ചാല് നമ്മള് വിൻഡോ ചെയ്തിട്ട് അതിന്റെ മുകളിലായിട്ടാണ് ഈ മെഷ് അപ്പൊ വിൻഡോ കാണാൻ ബോറായിട്ടാണ് ഇതാകുമ്പോ വീടിന്റെ ഉള്ളിലും കറക്റ്റ് ആയിട്ട് അതേപോലെ തന്നെ നിൽക്കുന്നുണ്ട് കാരണം നമ്മളിവിടെ ഒരു ഗാഡി ഇട്ടിട്ടാണ് ഇത് ഇതിന്റെ പാളി ചെയ്യുന്നത് അതിൽ ലോക്ക് ആയിട്ട് കറക്റ്റ് ആയിട്ട് ബോറിംഗ് ഉണ്ടാവില്ല ആകെ നമുക്ക് ഈ വിൻഡോ പുറത്ത് കാണാന്ന് പറഞ്ഞാൽ ഈ ഹാൻഡിൽ മാത്രമാണ് ഫൈബറിൽ വരുന്ന സാധനമാണ് ഇതിന് കംപ്ലൈന്റും സ്ക്രാച്ചും കാര്യങ്ങളൊന്നും വരില്ല ഫൈബർ ആയതുകൊണ്ട് കംപ്ലൈന്റ് ആളൊന്നും വരില്ല എസ്എസ്എലും ചെയ്യാം അലുമിനിയത്തിലും ഉണ്ട് ഈ സാധനം മൂന്ന് ടൈപ്പിലാണ് നമ്മൾ നിലവിൽ ചെയ്തുകൊണ്ടിരിക്കുന്നത് അതിൽ ഒന്നും കൂടി കറക്റ്റ് ആയിട്ട് നിൽക്കുന്ന സാധനം ഈ ഇതായിരിക്കും വലിഞ്ഞു നിൽക്കും ഇതിപ്പം ജനവാതിലാണ് വാതിലാണ് പുറത്തുനിന്ന് നോക്കുമ്പോ വിൻഡോ ആയിട്ടാണ് തോന്നുക ഫീൽ ചെയ്യുന്നത് കാരണം ഇതേ സെയിം സാധനം തന്നെയാണ് വിൻഡോ ആയിട്ടാണ് ഈ സൈഡിലും വരുന്നത് ഇവിടെ ഒരു ഓണത്തെ വിൻഡോ വാതില് വരുന്ന മോഡലാണ് പക്ഷെ ഇത് ശരിക്ക് നമുക്ക് ഇത് ഓപ്പൺ ആക്കിട്ട് പുറത്തേക്ക് ഇറങ്ങാൻ പറ്റുന്ന ടൈപ്പാണ് ഇതേപോലെ സേഫ്റ്റിന്റെ കാര്യത്തിലും വിഷയമല്ല കാരണം ഗ്രില്ലും കാര്യങ്ങളൊക്കെ ഇതിൽ വരുന്നുണ്ട് ഈ ലോക്കും നിങ്ങൾ തന്നെ കൊടുക്കണം അതെ ബുള്ളറ്റ് ലോക്കാണ് വരുന്നത് ഇത് ലോക്കും അതേപോലെ തന്നെ ചെയ്യും ഇത് ഇതിൽ വരുന്നത് ഇതിപ്പോ അവർക്ക് ഒരിഞ്ച് വേണമെന്ന് പറഞ്ഞതുകൊണ്ട് അങ്ങനെ ചെയ്തതാണ് ഇതില് പല ടൈപ്പില് ചെയ്യുന്നുണ്ട് റാഡില് ചെയ്യുന്നുണ്ട് ഇത് എസ് എസ് ല് ചെയ്യുന്നുണ്ട് ഏത് ടൈപ്പിൽ ചെയ്യാൻ പറ്റും ഇതിലടിപൊളി സെറ്റപ്പ് ആട്ടോ
ഓഫീസിന്റെ ഫ്രെയിം ചെയ്തിരിക്കുന്നത് ഫിനിഷ് ചെയ്താണല്ലോ. ഇതോ സ്റ്റീല് വരുന്നതാണ്. അതിൽ നമ്മുടെ ഫ്രണ്ട് ഡോർ നമ്മൾ കാണിച്ചു. അതേ സെയിം സാധനമാണ്. ഇത് കണ്ടാൽ മനസ്സിലാവില്ലട്ടോ, ഇത് തീരെ കണ്ടാൽ മനസ്സിലാകാൻ കൂടിയിട്ടില്ല. സ്റ്റീലാണെന്ന് പറഞ്ഞാല് വിശ്വസിക്കാൻ പറ്റില്ല. ഇത് ഏതാ ചെയ്തിരിക്കുന്ന മെറ്റീരിയൽ? ഇതില് വരുന്നത് നമുക്ക് SS ഇഞ്ചസ് ആണ് വരുന്നത്. 5 ഇഞ്ചസ് ആണ് വരുന്നത്. അത് നിങ്ങൾ ഇതിന്റെ കൂടെ? അതെ, നമ്മൾ ആഡ് ചെയ്തിട്ട് കൊടുക്കുന്നതാണ്. ഇഞ്ചസ് നിങ്ങൾ തന്നെ കൊടുക്കുന്നല്ലേ? ഇതിലിപ്പോ എത്ര വെയിറ്റ് ഉള്ള ഡോർ ഇട്ടാലും ഇതിന് ഇഞ്ചസിനൊന്നും സംഭവിക്കില്ല. നല്ല ഹെവി ആയിട്ടുള്ള ഇഞ്ചസ് ആണ് ചെയ്തിട്ടുള്ളത്. അപ്പൊ ഇത് വുഡാണ്. ഇത് വുഡാണ് കൊടുത്തത്. ഇതിലേക്ക് ഏതും കൊടുക്കാം? ഏതും കൊടുക്കാം. നമ്മള് വുഡിൽ ചെയ്യുന്ന ടൈപ്പിൽ ഏതും ചെയ്യാം. സ്കിൻ ഡോർ വരുന്നുണ്ടെങ്കിൽ സ്കിൻ ഡോർ ചെയ്യാം. WPC ചെയ്യാണെങ്കിൽ WPC ചെയ്യാം. ഇതിൽ നമുക്ക് ഇഞ്ചസ് ഈ ഇഞ്ചസിൽ ചെയ്യാൻ പറ്റിയ ഏതൊക്കെ ഡോർ ഉണ്ടോ അതെല്ലാം നമുക്ക് ചെയ്യാം. ഈ ഇഞ്ചസിൽ എല്ലാം കയറുമല്ലോ? എല്ലാം കയറും അല്ലേ? ഇപ്പൊ മാർക്കറ്റിൽ അവൈലബിൾ ആയ എല്ലാ സാധനവും കയറും. ഇത് ചെയ്തത് കണ്ടാൽ ഇത് ഒന്നും മനസ്സിലാവില്ല. ഇത് വുഡാണ്, ഇത് സ്റ്റീലാണ്, ഇതാണ് ഇതിന്റെ പ്രത്യേകത. ഞാനും ആദ്യം വന്നപ്പോ കൺഫ്യൂഷൻ ആയിരുന്നു. നമ്മളിപ്പോ ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു സൈറ്റ് ആണ്. ഈ വീടിന്റെ പ്രത്യേകത എന്ന് പറഞ്ഞാല് നമ്മളെ വിൻഡോസ് ഫുള്ള് അൺസൈസിലാണ് ചെയ്തിട്ടുള്ളത്. നോർമലി വിൻഡോസ് ഇവിടെ ഇല്ല, ചെയ്തിട്ടില്ല. ഓക്കെ, പറഞ്ഞത് എന്താന്ന് ചോദിച്ചാല് വീടിന് നല്ല വെളിച്ചം കിട്ടണം എന്നുള്ള രീതിയിലാണ് ഫുള്ള് വിൻഡോസും ചെയ്തിട്ടുള്ളത്. അതുകൊണ്ടാണ് ഈ വിൻഡോ വരുന്നത്. നല്ല സൈസിൽ വരുന്നുണ്ട്. ഏകദേശം ഒരു വാളിന്റെ സൈസ് ഫുള്ള് ആ വിൻഡോ വരുന്നുണ്ട്. ഇതിനും വരുന്നുണ്ട്. അതെ, ഇതും വരുന്നുണ്ട്. അതേപോലെ തന്നെ ഇത് വരുന്നത് എങ്ങനെ വെച്ചാല് പാളിയായിട്ടാണ് ഈ സൈഡ് ഈ രണ്ട് വിൻഡോസും അതേപോലെ ആ രണ്ട് പാളിയും വരുന്നത് ഓപ്പൺ ആക്കേണ്ട ടൈപ്പാണ്. ഇവിടെ ഫിക്സ്ഡ് ഇതാണ്, ടഫൺ ഗ്ലാസ് ആണ് ചെയ്യുന്നത്. റീപ്പർ വെച്ചിട്ട് ടഫൺ വിൻഡോ ചെയ്യാൻ വേണ്ടിട്ടാണ്. പക്ഷെ അതേപോലെ ഇതിന്റെ ഗ്രില്ലും വരുന്ന ഡിഫറൻസ് ഉണ്ട്. കാരണം അത് പോളിഷ്റാഡാണ്, 12 mm സോളിഡ് റാഡാണ് വരുന്നത്. റൂമുക്ക് വരുന്ന ഡോറാണ്. ഫ്രണ്ട് ഡോർ ഇതിലാണ് സൈസ് വരും. ഇത് റൂമുക്ക് വരുന്നത് 4x2 വരും. 4 inch ഇത് വരാം. ഈ സൈഡ് 2.5 inch വരും. നമ്മൾ നോർമൽ റൂമുക്ക് ചെയ്യുന്ന മരത്തിന്റെ അതേ സെയിം സൈസിൽ വരുന്നതാണ്. അതേപോലെ ഇതാണ് ഫ്രണ്ട്ക്ക് നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു മോഡൽ. ഇതാണ് 9x4 വരുന്ന സൈസ് ആണത്. അതായത് നമ്മള് 9 inch വരും. ഇപ്പൊ ഇവിടെ ഒരു ചെറിയൊരു മാറ്റം ഉണ്ടോ, അത് നമുക്ക് പ്ലാസ്റ്ററിങ് വരുമ്പോ ഇത് ഫുള്ള് ഫില്ലായിട്ട് കറക്റ്റ് ആയിട്ട് വരും. അവര് പറഞ്ഞൊരു മോഡലാണ്. മുകളത്തെ ഡോറ് പകുതി ഓപ്പൺ ആക്കി ചെയ്ത് ചെയ്യാൻ പറ്റുന്ന രീതിയിലും. ഇതൊക്കെ വരുന്ന നമ്മൾ നോർമൽ ചെയ്യുന്ന വീടിന്റെ മോഡലേ അല്ല, മാറ്റുണ്ട്. കസ്റ്റമർ പറഞ്ഞ അതേ മോഡലാണ് ചെയ്ത് കൊടുക്കുന്നത്. അവർക്ക് ഇത് എപ്പോഴും തുറന്നിടാം. അതെ അതെ, അത് നമുക്ക് ഓഫ് ആക്കിട്ട് ഇത്ര ഒരു ഇതില് തുറന്നിടാൻ പറ്റും. ഇതാവുമ്പോ പിന്നെ അടച്ചിടും ചെയ്യാം. വെളിച്ചത്തിന് കാറ്റ് ഇതിലേക്ക് വരും. ഇതില് ഒരു മരം ഉപയോഗിച്ചിട്ടില്ല തോന്നുന്നില്ല. ചില ടീം ഫ്രണ്ടത്ത് ചെയ്യലുണ്ട് മരം. ഈ വീട് ഒന്നും ചെയ്തിട്ടില്ല. കാരണം അവരെ സൈസിനനുസരിച്ചിട്ട് നമുക്ക് ഇത് ചെയ്ത് കൊടുക്കാൻ പറ്റുന്നുണ്ട്. അവർ ഫുൾ അത് തന്നെ ചെയ്തു. അതേപോലെ ആ സൈഡിലേക്ക് ഒന്നും വരാണ്ട് വലിയ വിൻഡോസ് ആണ്. പിന്നെ ഇതാണ് കിച്ചണിക്ക് വരുന്നത്. കിച്ചണിക്ക് വരുന്ന ഒരു വിൻഡോ. നോർമലി വരാ 1 meter കിച്ചണില്. പക്ഷെ ഈ പാർട്ടിക്ക് അങ്ങനെ ഈ ഒരു സൈസിൽ വാഴന്ന് പറഞ്ഞോണ്ട് അവരെ ഇതിനനുസരിച്ച് ചെയ്ത് കൊടുത്തതാണ്. പിന്നെ നമ്മള് വേറൊരു സൈറ്റ് ആണ്. ഇത് നമ്മൾ കുറച്ച് മുമ്പ് ചെയ്ത് വെച്ച സൈറ്റ് ആണ്. വർക്ക് നടന്നുകൊണ്ടിരിക്കാണ് ഇപ്പൊ. ഇവിടെയും വരുന്നത് നമ്മള് നേരത്തെ കണ്ട സൈറ്റ് പോലെ തന്നെ. അതെ, 9 inch കട്ടിലാണ് വരുന്നത്. വിൻഡോസ് അതേപോലെ തന്നെ അൺസൈസ് ആണ്, ഫുള്ള് വിൻഡോസ് വരുന്നത്. അവരും ചെയ്തിട്ടുള്ള ലിവിങ്ങിലാകെ ഒരു ഈ ഒരു ഏരിയ മാത്രമാണ് വാളായിട്ടുള്ളത്. ബാക്കി ഫുള്ള് വിൻഡോസ് ആണ് ചെയ്തിട്ടുള്ളത്. ഇവരൊക്കെ ഒന്നാമത് ഈ പുതിയ ആർക്കിടെക്ടിന്റെ വർക്ക് ഫുള്ള് വരുന്നത് വെളിച്ചത്തിന്റെ കാര്യത്തിൽ ഭയങ്കര. അങ്ങനെ വെച്ച് നോക്കുമ്പോഴും ഇത് ലാഭത്തിലാണ്. കല്ലും കുറവാണ്. അല്ല, എല്ലാ വിൻഡോസും ചെയ്തിട്ടുള്ള സ്റ്റീലാണ്. കട്ടിലുകളും ചെയ്തിട്ടുള്ള സ്റ്റീലാണ്. റൂമിലെ വിൻഡോസും അതേപോലെ ഒരു ഒറ്റ വാളിലാണ് വിൻഡോസ് ആണെങ്കിലും വലിയ വിൻഡോ ആണ് ചെയ്തിട്ടുള്ളത്. നോർമല് വരുന്ന കിച്ചൺ വിൻഡോ ഈ ഒരു ടൈപ്പിലാണ് വരിക. സാധാരണ വിൻഡോസ്. പിന്നെ അവരെ ഓരോ സൈസിനനുസരിച്ച് ചെറുതാക്കിട്ടൊക്കെ ചെയ്യലുണ്ട്. ഇതാണ് കോർണർ വിൻഡോ വരുന്നത്. ഇതും അതേപോലെ തന്നെ നല്ല സൈസ് ഹൈറ്റിലാണ് ചെയ്തിട്ടുള്ളത്.
രണ്ടും തിരിച്ചറിയാൻ പറ്റാത്ത അവസ്ഥയാണല്ലേ. മര ഏതാണെന്നുള്ള ഇതൊക്കെ മരത്തിലാണ് ചെയ്തിരിക്കുന്നത്. ഡോറായിട്ട് ഓപ്പൺ ആക്കിട്ട് നമുക്ക് പുറത്തിറങ്ങാനും പുറത്തു നോക്കിയ വിൻഡോനെ പോലെ ചെയ്തിട്ടുള്ളതാണത്. അത് ഇതില് നമ്മൾ അവിടെ കണ്ടിട്ടുള്ളത് സ്ക്വയർ ട്യൂബ് ആണ്, പക്ഷെ ഇതിൽ വരുന്നത് റാഡാണ്. 12 mm തിക്നെസ് വരുന്ന റാഡാണ് ചെയ്തിട്ടുള്ളത്. ഇതില് വിൻഡോയിലും അതേപോലെ തന്നെയാണ് ചെയ്തിട്ടുള്ളത്. 1 mm കൂടിയ ഗ്ലാസ് ആണ് ചെയ്തിട്ടുള്ളത്. അതെ. അപ്പോ ഇത് ഒരു വീട് നമുക്ക് ഫുൾ ഫിനിഷ് ചെയ്ത ഒരു വീട് കാണാൻ പറ്റുമല്ലോ. ഇതാണ് ഇപ്പം പറഞ്ഞില്ല, ഇതിങ്ങനെ വരൂലേ. അതേപോലെ നമ്മള് സ്റ്റീലിന്റെ ഒരു നമ്മൾ അവിടെ കണ്ടതില്ലാതെ ചെറിയ ഡിഫറൻസ് വരുന്നത്, ഇതിന്റെ ഡോറിന് ചെറിയ ഡിഫറൻസ് വരുന്നത്. റീപ്പർ വെച്ച് ചെയ്യുന്ന ഒരു മോഡല് ഡോറാണ് ഇതിന് വരുന്നത്. ഇങ്ങനെ ഇവിടെ ഒരു പൈപ്പ് വെച്ചിട്ട് അതിന്മേ റീപ്പർ വരുന്ന ഒരു മോഡലാണ് ചെയ്തിട്ടുള്ളത്. നമ്മള് ഈ ഒരു വേറെ മോഡൽ ചെയ്യാൻ വേണ്ടി പറഞ്ഞുകൊണ്ട് ആ ഒരു ടൈപ്പില് ചെയ്തതാണ്. സെന്ററിൽ ഫ്രീ ആയിട്ട് അതിൽ സ്റ്റോൺ മോഡൽ ചെയ്തിട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് വീടിന്റെ ഡിസൈൻ വരുന്നത് ആ ടൈപ്പാണ്. ഇതേപോലെ തന്നെ അതിന്റെ തായ് നമ്മൾ ചെയ്തിട്ടുണ്ട്. രണ്ടും ഒരേ വിൻഡോ ആണ് വരുന്നത്. ഡിഫറൻസ് ഉണ്ട്. നമുക്ക് ഈ സ്റ്റീലായതുകൊണ്ട് ഏത് മോഡലും ചെയ്യാൻ പറ്റും. കൂടിരുന്നിട്ട് ഒരു വല്ലായി ഫിറ്റ് ചെയ്തിട്ട് ഒരു വർഷമായിട്ടുണ്ടാവും. ഇല്ല പ്രശ്നം തോന്നിട്ടില്ല. നമ്മളിപ്പോ അടിയില് വേറൊരു വീടുണ്ടായിരുന്നു, മോളിക്ക് എടുത്താണ്. അപ്പൊ അതിന് ഒന്ന് പുതിയ മോഡൽ ആക്കണം എന്നുള്ള ഉദ്ദേശത്തോട് കൂടിയിട്ട് നമ്മളെ പിന്നെ മൻസൂർ ഒരിടത്തേക്ക് പോയി അന്വേഷിച്ചപ്പോ നമ്മള് ഈ എഞ്ചിനീയറുടെ ഡിസൈൻ പുതിയ മോഡല് വാതില് ഇങ്ങനെ വേണം അളവ് എന്നൊക്കെ പറഞ്ഞപ്പോഴേ, അപ്പൊ നമ്മള് ഇതിന്റെ അളവ് വേണ്ടിട്ട് ഒന്ന് രണ്ട് വേറെ ഇതിൽ പോയിരുന്നു. അപ്പോ അവർക്കൊക്കെ ഒക്കെ ഈ ഉണ്ടാക്കി വെച്ച മോഡലുമാരി അവര് ഒക്കെ ഉണ്ടായത്. അപ്പൊ ഇത് ഒരു പുതിയ മോഡൽ വേണമെന്ന് പറഞ്ഞ് അങ്ങനെ അവര് പ്ലാൻ കൊടുത്തു. അവര് അളന്നൊക്കെ റെഡി ആക്കാന്ന് പറഞ്ഞ് എല്ലാ നല്ല ചെയ്തൊരു കുഴപ്പമില്ല. അപ്പൊ കണ്ട ഒരു മരത്തിന്റെ ലുക്ക് ഉണ്ട്. എനിക്കൊന്നും വലിയ ഐഡിയ ഇല്ല. പറഞ്ഞപ്പോഴാണ് താഴത്ത് മരാണ് ചെയ്തത്. സംഭവം ഒക്കെ എല്ലാം സ്റ്റീലാണ് മൊത്തം, ഉറപ്പുണ്ട്. ഷീറ്റ് നമ്മള് മെഷീനിലിട്ട് ബെൻഡാക്കിട്ട് ഈ ടൈപ്പിലാണ് പ്രൊഫൈല് വരാം. ഓക്കെ, ഇതാണ് ജി ഐന്റെ ഷീറ്റ് വരുന്നത്. ഈ ഒരു മോഡലാണ്. ഞാൻ ഇതിൽ ഞാൻ ഡൗട്ട് ചോദിച്ചോക്കട്ടെ, ഇത് ടാറ്റ ആണെന്നുള്ളത് തിരിച്ചറിയാന്. അത് നമുക്ക് ഇതിൽ ഷീറ്റുമ്പോ നമുക്ക് ലേസറിന്റെ ടോർച്ച് അടിച്ചിട്ടുണ്ടെങ്കിൽ കാര്യങ്ങളും ഒന്നും ഉണ്ടാവില്ല. ലേസർ അടിച്ചാൽ മാത്രമേ ഷീറ്റിൽ അത് കാണുള്ളൂ. ഇനി ആവശ്യമുള്ള ആൾക്കാരും ടാറ്റ കാണണമെന്ന് പറയുകയാണെങ്കിൽ നിങ്ങൾക്ക് ലേസറിന്റെ ലൈറ്റ് ഒന്ന് വാങ്ങി വെച്ചേക്കാം. താഴെ വരികയാണെങ്കിൽ അടിച്ച് കാണിച്ചു കൊടുക്കാം. ഓക്കെ, ഇത് പ്രൊഫൈൽ ഇങ്ങനെ ചെയ്യും. പ്രൊഫൈൽ ഇങ്ങനെയാണ് വരുന്നത്. പിന്നെ അതില് നമുക്ക് കട്ട് ചെയ്തിട്ട് ഹോൾസ് ഇട്ടിട്ടാണ് പിന്നെ അടുത്ത വർക്കില് തുടങ്ങുന്നത്. വെൽഡിങ്ങില് ഫ്രെയിം കൂട്ടും, ഇതേപോലെ ഫ്രെയിം കൂട്ടും, ഇതേപോലെ ഫ്രെയിം കൂട്ടും. പിന്നെ അതേപോലെ ഇതേപോലെ ഇത് ഇടലാണ്, പൈപ്പ് ഇടലാണ്. പൈപ്പ് ഇടാനുള്ള 20 mm അപ്പോളോന്റെ ട്യൂബ് ഇടാൻ വേണ്ടിട്ടുള്ള ഹോൾസ് ആണ്. ഇതില് നമ്മള് അതിന്റെ മോഡൽ ഏതാന്ന് വെച്ചാൽ അതിനനുസരിച്ചിട്ടാണ് വരിക. റാഡാണെന്നുണ്ടെങ്കിൽ റാഡായിട്ട് നമ്മള് ചെയ്യും. പിന്നെ കമ്പി പട്ടണെങ്കിൽ അതിന്റെ ഹോൾസിൽ ചെറിയ ഡിഫറൻസ് ആണ് ഉണ്ടാവും. പിന്നെ അത് കഴിഞ്ഞാൽ എന്താ പ്രോസസ് വരുന്നത്? ഇതിന് ഇതാണ് ഫ്രെയിം കൂട്ടും, ഇതേപോലെ വരും. ഇതുപോലെ ഫ്രെയിം കൂട്ടും, ഫിക്സഡ് ഗ്ലാസിനുള്ളതാണ്. ഗ്രില്ല് ഉണ്ടാവില്ല. അതിന് ഗ്രില്ല്, ഇത് ഗ്ലാസ് ചെയ്യാനുള്ള. അതിന് ഗ്രില്ലില്ല, ടഫൻ ചെയ്യുമ്പോ പിന്നെ സേഫ്റ്റിന്റെ വിഷയം ഇല്ലാത്തതുകൊണ്ട് ഇങ്ങനെ നേരിട്ട് ചെയ്യുന്നത്. ബാത്റൂം വെന്റിലേഷൻ ആണ്, രണ്ട് കള്ളി വെന്റിലേഷൻ വരുന്നതാണ്. ഇതാണ് ഇപ്പൊ നമ്മുടെ സ്റ്റാർട്ടിങ് വരുന്ന വർക്കുകൾ ഇങ്ങനെയാണ് വരിക. ഇതാണ് നിങ്ങൾ ഏറ്റവും ചെറിയ വർക്ക് എന്ന് പറഞ്ഞാൽ. നമുക്ക് ഇതിന്റെ പാളി ഇതേപോലെ ഫിറ്റിംഗ് തുടങ്ങും. ഒരേ സെയിം ഇതില് കട്ട് ചെയ്തിട്ട് ഇത് ഓരോ പീസ് ആക്കിട്ട് ഇങ്ങനെ വെച്ചിട്ടുണ്ടാവും. സെറ്റ് ആക്കി വെച്ചിട്ടുണ്ടാവും. എല്ലാതും ഒരേ അളവിലേക്കാറുണ്ടാവും. ഇതിന്റെ വിൻഡോന്റെ പാളി ഇതിന് കറക്റ്റ് സൂട്ട് ആയിട്ട് ഉണ്ടാവുക. പാളിന്റെ വർക്ക് കഴിഞ്ഞാൽ വരുന്നത് പിന്നെ ഇവിടെയാണ് വരുന്നത്. കോട്ടിംഗ് നമ്മൾ ഗ്രൈൻഡ് ചെയ്യും, വെൽഡിങ്ങിന്റെ സമയത്ത് കത്തും ചെയ്യും. ആ ഏരിയയിൽ നമ്മള് വണ്ടിക്ക് കാറിനൊക്കെ ചെയ്യുന്ന അതേ സെയിം സാധനം ഉണ്ട്, അക്കായിന്റെ ബോഡി ഫില്ലർ എന്ന് പറയുന്നത്. നമ്മള് ആ ജോയിന്റില് ക്രസ്റ്റ് തുരുമ്പിനുള്ള ചാൻസ് കുറക്കാൻ വേണ്ടിട്ട് ചെയ്യുന്ന കാര്യമാണ്. അതിന്റെ മോഡൽ ആയിട്ടാണ് വീട്ടുകാർ പെയിന്റ് അടിക്കുന്നത്. അവരുടെ ഇഷ്ടത്തിനുള്ള പെയിന്റ് അടിക്കുന്നത് റഫ് ആയിട്ട് ഇടാം. പിന്നെ അത് കഴിഞ്ഞിട്ടാണ് നമ്മളിവിടെ പിന്നെ അടുത്ത ഗ്രൈൻഡിങ്ങിന് വരുന്നത്. ഇവിടെ ഗ്രൈൻഡിങ് വരുന്നത് ഗ്രൈൻഡർ മെഷീൻ, കട്ടർ മെഷീൻ ആയിട്ടല്ല നമ്മള് ഗ്രൈൻഡ് ചെയ്യുന്നത്. ഇതിന് വരുന്നത് ബഫറിംഗ് മെഷീൻ ഉണ്ട്. ബഫറിംഗ് മെഷീൻ ആകുമ്പോ ഈ ഒരു
ഫിനിഷിങ് കറക്റ്റ് ആയിട്ട് കിട്ടും. ഗ്രൈൻഡർ ആകുമ്പോൾ അതിമാ പാടുകൾ വരും. നേരെ വരുന്നത് നമ്മളെ പെയിന്റിംഗ് ബൂത്തിലേക്കാണ് വരുന്നത്. പെയിന്റിംഗ് ബൂത്തിൽ നമ്മളിതിൻ്റെ പൊടിയും കാര്യങ്ങളെല്ലാം ക്ലിയർ ആക്കിയതിന്റെ ശേഷം പ്രൈമറി സ്പ്രേ പെയിന്റിംഗ് ആണ് ചെയ്യുക. സ്പ്രേ പെയിന്റിംഗ് ചെയ്യുന്നതുകൊണ്ട് തന്നെ ഫിനിഷിന്റെ കാര്യത്തിൽ പ്രശ്നമില്ല. എല്ലാ ഏരിയയിൽ എത്തും ചെയ്യും. അതേപോലെ ബ്രഷിന്റെ പാടോ കാര്യങ്ങളോ ഒന്നും ഉണ്ടാവില്ല. പെയിന്റ് ചെയ്യുമ്പോൾ നല്ല വൃത്തിയിൽ കിട്ടും. നമ്മൾ ആ വെഫറിങ്ങിന് ചെയ്യുന്നോണ്ട് എന്താ വെച്ചാൽ ഇതേപോലെ നല്ല ഫിനിഷിംഗ് ഒന്നും അറിയില്ല. നേരെ കറക്റ്റ് ഫിനിഷിംഗിൽ അവിടെ നിന്നോ. ഇതാണ് നോർമല് വീട്ടില് പടവ് കാര്യങ്ങൾ നടക്കുമ്പോ ചെയ്യുന്നത്. നമ്മൾ കല്ലിന്റെ ഇതാണെങ്കിൽ ഇത് വരുന്നത് എന്താ ചോദിച്ചാല് നമ്മളെ വീടിന്റെ വർക്ക് ചിലപ്പം കഴിഞ്ഞിട്ടുണ്ടാവും. പ്ലാസ്റ്ററിങ്ങും പെയിന്റിങ്ങും വരെ കഴിഞ്ഞ വീടുകളുണ്ടാവും. വിൻഡോന്റെ ഗ്യാപ്പ് വെച്ചിട്ടിട്ട് ചെയ്യുന്നതാണ്. ഇതിന് നമ്മൾ എങ്ങനെ ചോദിച്ചാല് ഇതിന് ഈ ഒരു സാധനം നമ്മൾ കൊടുക്കൂല. അതിന് പകരം നമ്മള് ഈ ബോൾട്ട് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്. വീടിന്റെ വർക്കെല്ലാം കഴിഞ്ഞിട്ട് ആങ്കർ ബോൾട്ട് ഇട്ടിട്ട് കൊടുക്കും. അപ്പൊ പിന്നെ ടൈറ്റ് ചെയ്താൽ മതി. അപ്പൊ പിന്നെ എന്താ ചോദിച്ചാല് വീടിന്റെ പെയിന്റിങ്ങിനോ അല്ലെങ്കിൽ സിമെന്റ് പൊളിക്കേണ്ട ആവശ്യമില്ല. നേരെ ബോൾട്ട് ചെയ്യേണ്ട ആവശ്യമേ ഫോം നിർബന്ധമില്ല. ഫില്ല് ചെയ്യുന്ന ഈ സൗണ്ട് പോകാൻ അപ്പൊ അങ്ങനെ ഒരു കൺഫ്യൂഷൻ ഉണ്ട്. അപ്പൊ അത് ഇതിന്റെ പറഞ്ഞല്ലോ നമ്മളിപ്പോൾ എനിക്കൊരു സംശയം ഉണ്ടായിരുന്നു. അതിനുള്ള മറുപടി കിട്ടിയത് നമ്മളെല്ലാം പണി കഴിഞ്ഞാൽ എങ്ങനെ ഫിറ്റ് ചെയ്യാൻ പറ്റുന്നുള്ളു. അതിനാണ് ഇവർ ഇതിന് ആങ്കർ ബോൾട്ട് ഇട്ടിട്ട് നമുക്ക് ടൈറ്റ് ചെയ്യാനുള്ള ഒരു ഓപ്ഷൻ ഇവിടെ തന്നിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് വീടിൻ്റെ പണി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആ അളവ് ഇവർക്ക് കൊടുക്കുകയാണെങ്കിൽ ഇല്ലേ അളവ് കൊടുക്കുകയാണെങ്കിൽ ഇതേമാതിരി ചെയ്ത് കൊടുക്കും. പിന്നെ കുത്തിപ്പൊളിക്കേണ്ട കാര്യം വരുന്നില്ല. അപ്പോൾ ഒരു നല്ലൊരു സംശയത്തിന് എനിക്ക് മറുപടിയാണ് കിട്ടിയിരിക്കുന്നത്. പിന്നെ ഇതിൽ ഫില്ല് ചെയ്യണമെന്നില്ലാന്നാണ് പറഞ്ഞത്. ഫില്ല് നിങ്ങൾക്ക് ഇത് ഫില്ല് ചെയ്യണം നിർബന്ധമൊന്നുമില്ല. ശബ്ദം കുറയ്ക്കാനാണ് ചെയ്യുന്നത്. ഇത്ര സൗണ്ട് വരില്ല. ഇത് ഒന്നാമത് ഫ്രീ ആയിട്ട് നിൽക്കണ്ടോ. ഇത് ഒരു ഒരു ഒരിടത്ത് വന്നിട്ട് ഇത് തട്ടി നിൽക്കണെങ്കിൽ ഈ സൗണ്ട് വരില്ല. ഇത്ര സൗണ്ട് നമ്മളെ കൈ വെച്ചാൽ തന്നെ സൗണ്ട് മാറുന്നുണ്ട്. ഇങ്ങനെ വെക്കുമ്പോഴുള്ള സൗണ്ടും മാറ്റം വ്യത്യാസം. ഇത് ഫ്രീ ആയി നിൽക്കുന്ന സമയത്ത് ശബ്ദം. അപ്പൊ ഇത് ടൈറ്റ് ആയത് നമുക്ക് ആ ശബ്ദം കുറയും. അത് ഈ ഇപ്പൊ ഈ ഹോള് അങ്ങനെ തന്നെ കിടക്കുമോ അല്ലെങ്കിൽ ഇതിന് നമ്മളൊരു റബ്ബർ ബുഷ് ചെയ്യുന്നുണ്ട്. റബ്ബറിന്റെ ഒരു ബുഷ് ചെയ്തിട്ട് നമുക്കത് ക്ലോസ് ചെയ്തിട്ടിട്ട് ചെയ്യാം. ഓക്കെ. അപ്പൊ അത് കഴിഞ്ഞതിന്റെ ശേഷം അടച്ചിട്ടാ മതി. ഓക്കെ. പെയിന്റ് ചെയ്താണത് അല്ലെങ്കിൽ പ്രൈമറാണ്? ഇത് പ്രൈമറാണ്. ഇതിപ്പോ ആ കസ്റ്റമർ നമ്മളവിടെ ഒരു ബേബിന്റെ കണ്ടില്ലേ, അതേപോലെ തന്നെ ആ കസ്റ്റമർ ഇതാണത്. അവര് അവര് വൈറ്റ് ആണ്. അവിടെ വീട്ടിന്റെ വൈറ്റ് ആണ്. അപ്പൊ ഇത് ആവുമ്പോ പെട്ടെന്ന് കോട്ടിങ് കിട്ടും. ഓക്കെ. ഈ പ്രൈമറിന് കളറിൽ വ്യത്യാസമുണ്ടോ? പ്രൈസിന് വ്യത്യാസമുണ്ടോ? ഇല്ല ഇല്ല, സെയിം പ്രൈസിലാണ്. സെയിം ക്വാളിറ്റിയാണ്. അതിലൊന്നും ഒരു മാറ്റവും ചെയ്യുന്നില്ല. ഓണായതുകൊണ്ട് ഓണത്തിനോടനുബന്ധിച്ച് എല്ലാ വീഡിയോ ചെയ്യുന്നതിനകത്ത് എല്ലാവരും ഞാൻ ചോദിക്കുന്നതാണ് ഓണായിട്ട് എന്തെങ്കിലും സ്പെഷ്യൽ ഓഫർ കൊടുക്കാൻ പറ്റുമെന്ന്. എല്ലാവർക്കും കൊടുക്കാൻ പറ്റണമെന്നില്ല, എന്നാലും ഇവർക്ക് ചെയ്യാൻ പറ്റുന്ന ചെയ്യാന്ന് പറഞ്ഞിട്ടുണ്ട്, അന്ന് പറഞ്ഞു കൊടുക്കും. ഓഫർ എന്ന് പറയുന്നത് ഒരു വീടിനുള്ള വിൻഡോസും വാതിൽക്കാട്ടിലും ഒന്നിച്ചെടുക്കുമ്പോൾ നമുക്ക് റൂമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു വാതിൽക്കാട്ടിൽ നമ്മൾ ഫ്രീ ആയിട്ട് ചെയ്യുന്നുണ്ട്. 3500 വരുന്ന ഒരു ഡോർ ഫ്രെയിം. ഇതേമാരത്തെ ഇത് ഈ ഫ്രെയിം അല്ല, ഇതിന്റെ സാധാ ഇതിപ്പം മെയിൻ ഡോറിന് വരുന്നതാണ്. ഇതിന്റെ അല്ലാതെ ബെഡ്റൂമിലേക്കുള്ള കൊടുത്തേക്കല്ലേ. അപ്പൊ ഒരു വീട്ടിലേക്കുള്ള എടുക്കുമ്പോൾ ഏകദേശം എത്ര? 1 ലക്ഷം 1.5 ലക്ഷത്തിന്റെ അടിയിലാണ് നോർമൽ വീടുകൾ വരുന്നത്. അപ്പൊ ഒരു വീട്ടിലേക്കുള്ള സാധനം വൈകി കഴിഞ്ഞാൽ ഇത് കൊടുക്കൂലേ. പിന്നെ ഡെലിവറി എങ്ങനെയാണ് നിങ്ങൾ? ഫ്രീ ഡെലിവറി? ഫ്രീ ഡെലിവറി നമുക്കൊരു വീടിനുള്ള ഓർഡർ ആണെങ്കിൽ ഫ്രീ ഡെലിവറി കൊടുക്കും. പിന്നെ ഒന്നോ രണ്ടോ പീസ് ഉണ്ടാവും ചിലപ്പോൾ ആർക്കെങ്കിലും വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് പറഞ്ഞാല് പാർസൽ ഉണ്ടാവും. പാർസൽ ചാർജ് നിങ്ങൾ അവിടുന്ന് ഡെലിവറിന്റെ സമയത്ത് കൊടുത്താൽ മതി. അങ്ങനെ ചെയ്യണമെന്നുണ്ടെങ്കിൽ ചെയ്യലുണ്ട്. നിങ്ങൾക്ക് ആർക്കെങ്കിലും ഇതുപോലെ സ്റ്റീൽ ഡോർ, സ്റ്റീൽ വിൻഡോ, ഫ്രെയിം ഇതുപോലെ എന്തെങ്കിലും കാര്യങ്ങൾ ചെയ്യാനെങ്കിൽ, ബേബിന്റെ പോലെ ഒക്കെ ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇവരെ ധൈര്യമായിട്ട് വിളിക്കാം. ഇവിടെ പോയി നമ്മളെ പിന്നെ മൻസൂറോടെ പോയി. അപ്പൊ മൻസൂറ ഭക്ഷണം കഴിച്ചില്ലേ? ഓക്കെ. മൻസൂറിനെ വെയിറ്റ് ചെയ്യുന്നു. അപ്പൊ നിങ്ങൾ എന്താ ഫ്രാഞ്ചൈസി കൊടുക്കുന്നതിനെ പറ്റിയിട്ട് ആദ്യം പറഞ്ഞു. ഫ്രാഞ്ചൈസി കൊടുക്കുന്നതിനെ പറ്റി ഹസന്റെ പേരിൽ തന്നെ ആയിരിക്കണം അല്ലേ? ഫ്രാഞ്ചൈസിനെ പറ്റി എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ മൻസൂറിനെ വിളിക്കാം, അല്ലെങ്കിൽ ആബിദിനെ വിളിക്കാവുന്നതാണ്. പിന്നെ ഹോൾസെയിൽ ആയിട്ട് നിങ്ങൾ മെയിനായിട്ട് ചെയ്യുന്നില്ല? ഹോൾസെയിൽ ആയിട്ട് കോൺടാക്ട്. ഓക്കെ. ഹോൾസെയിൽ റേറ്റിൽ നിങ്ങളിൽ വരുന്നതല്ലേ ഇതല്ലോ? ലാൻഡ്സ്കേപ്പിംഗ് ചെയ്യണമെന്നുണ്ടെങ്കിൽ അതുപോലെ എന്തെങ്കിലും സ്റ്റോൺ വർക്ക് ഉണ്ടെങ്കിലൊക്കെ നിങ്ങൾക്ക് ഇവരെ കൊടുക്കാം. നാച്ചുറൽ സ്റ്റോൺ ഒക്കെ ചെയ്യുന്നുണ്ടല്ലേ. അപ്പൊ പിന്നെ അതുപോലെ ടാറ്റിന്റെ സ്റ്റീൽ ഉപയോഗിച്ചിട്ടുള്ള വിൻഡോസും അതേമാതിരി വാതിൽ കട്ടില ഇതൊക്കെ ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇവരെ കോൺടാക്ട് ചെയ്യാം. അപ്പൊ എന്തായാലും ശരി, നമുക്ക് എന്നാൽ കാണാം അല്ലേ? അപ്പൊ ഓക്കെ എന്നാൽ. ഓക്കെ ശരി. ഓക്കെ.